അല്ല, ആ മുതലയാരുടെ മോനെ കൊണ്ട് അവളുടെ കഴുത്തിൽ താലി കെട്ടിച്ച് നജീബിനെ കൊണ്ട് അടിയറവും പറയിപ്പിച്ചിട്ട് നിരപരാധിത്വം തെളിയിച്ചിട്ട് പോകുന്നല്ലേ നല്ലത്? നിരപരാധിത്വം തെളിയിക്കാൻ ഞാൻ എന്താ വല്ല കൊലപാതകം ചെയ്തോ? എങ്കിലെത്ര അന്തസ് ഉണ്ടായിരുന്നു. എടാ, ഇതിപ്പോ ഏതെങ്കിലും ഒരു പെണ്ണ് ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചിട്ട് ദേ ഇയാളുമായിട്ട് എനിക്കൊരു ബന്ധമുണ്ടെന്ന് പറഞ്ഞ ഉടനെ കയറി കെട്ടിക്കോ എന്ന് ഉത്തരവിടാൻ ഇതെന്താ വെള്ളരിക്കപ്പെട്ടണ? അത് നാട്ടാമെ കുറിച്ച് ശരിക്കറിയാഞ്ഞിട്ടാ. ഇതുപോലെ ഒരു കേസിൽ ഒരിക്കലും ഇവിടുന്ന് രക്ഷപ്പെടാൻ ഒരു ശ്രമം നടത്തിയതാ ഞാൻ. എന്നിട്ട് ബോർഡറിനപ്പുറം കടക്കുന്നതിന് മുമ്പ് ആ മാരിയപ്പനും നാട്ടാമയുടെ ആൾക്കാരും തൂക്കിയെടുത്തോണ്ടും താലിയടിച്ചു. ഇവിടുത്തെ ഒരു നെയ്ത്തുകാരി പെണ്ണ് പറ്റിച്ച പണിയാ. അവക്ക് എന്നോട് പ്രേമമായിരുന്നു. അത് ശരി, ഇതപ്പോ ഇവിടുത്തെ പെണ്ണുങ്ങളെ തീരാൻ പരിപാടിയാണല്ലേ. പെമ്പിള്ളേരെ കറുപ്പഴിച്ചു എന്ന് അവരായിട്ട് നാട്ടാമയോട് പരാതി പറഞ്ഞ പിന്നെ താലി കെട്ടി കൂടെ പൊറപ്പിക്കല്ലാതെ വേറെ പോംവഴിയില്ല. എന്തഴിച്ചു? കറുപ്പഴിച്ചു എന്ന്. എങ്കിൽ ഈ കളിയിൽ താലി ആ നാട്ടാമ തന്നെ കെട്ടേണ്ടി വരും. ഞാൻ വെറുതെ കാറ്റുകൊള്ളാനായിട്ട് ഇതുവഴി നടക്കാൻ ഇറങ്ങിയപ്പോ ഈ ടിന്നെ തട്ടിയിട്ടു. ഈ ടിന്ന് നിന്നെ തട്ടിയിട്ടു? അല്ല, ടിന്നെ തട്ടിയിട്ടാണോ ഞാൻ ടിന്നെ തട്ടിയിട്ടാണെന്നോ പറഞ്ഞിട്ട് കാര്യമല്ലോ. വീണത് ഞാനല്ലേ. ഞാൻ വരുന്നു, അവിടെ വെയിറ്റ് ചെയ്യ്. അച്ചുവേട്ട, അപ്പുറത്തെ കാറ്റുകൊള്ളാൻ എന്തിനാ അവൻ ഇപ്പുറത്ത് വന്നത്? ഹലോ, ഇവന്മാരൊന്നും കിട്ടുന്നുമില്ലല്ലോ. ഇനി കല്യാണ മണ്ഡപം നമ്മൾ തന്നെ അലങ്കരിക്കേണ്ടി വരുമോ? പുതുമാപ്പിളെ കൊണ്ട് അലങ്കരിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. അതിന് മാപ്പിള ഏട്ടൻ തന്നെയാണെന്ന് ഉറപ്പിക്കാറായില്ലോ. എന്താ ഇത്ര സംശയം? നിരപരാധിയാണ്. നേട്ടം തെളിയിച്ചാലോ? തെളിയിക്കാനോ? ഈ പട്ടണമഠത്തിൽ നജീബ് ഇവിടെ ഉള്ളപ്പോഴോ കുറച്ച് പൊളിക്കും. പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇതൊന്നും നടന്നു കിട്ടാൻ കാഞ്ചി കാമാക്ഷിക്ക് പട്ടസാരയും വിളക്ക് നേർന്നിട്ടുണ്ട്. ഞാൻ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. നിനക്കെന്ത് പറ്റി? ഒന്നും പറ്റിയില്ല, പറ്റാൻ പോലേ ഉള്ളൂ. അതെ, ഒന്നുമില്ല. നീ കേട്ടോന്നേ, ഈ ആതിരയുടെ ജാതകത്തിൽ എന്ത് ദോഷം ഉണ്ടെന്നാ പറഞ്ഞേ? വൈധവ്യ ദോഷം എന്ന് വെച്ചാൽ നിനക്കധികം ആയുസില്ലെന്ന്. എനിക്കതിലൊന്നും വിശ്വാസമില്ല. പക്ഷെ എനിക്കിപ്പോ വിശ്വാസം. എന്താ കാര്യം? നിന്റെ പുന്നാരളി ഇവിടുന്ന് രക്ഷപ്പെടാൻ പോവാ. അയാൾ ഇവിടുന്ന് പോയാൽ നാട്ടാമയും നാട്ടുകാരും ചേർന്ന് നിന്നെ ജീവനോടെ കത്തിക്കും. നിന്നെ മാത്രമല്ല, എന്നെയും കത്തിക്കും. എല്ലാം കത്തിക്കുന്ന കാര്യം. അത് ഈ കല്യാണത്തിന് കഥനെയും കരിമരുന്നും കത്തിക്കുന്ന കാര്യം പറഞ്ഞതാ. അയ്യോ ഏട്ടൻ, സത്യം പറയണം. ആ പെണ്ണിനെ കൊണ്ട് അന്ന് അങ്ങനെ പറയിച്ചത് നീയല്ലേ? ഞാനല്ല. പിന്നെന്തിനാ എന്റെ നീക്കങ്ങൾ അറിയാൻ നീ അവനെ ചാരനായിട്ട് അയച്ചത്? ഞാൻ പൂ പറിക്കാനായിട്ട് കാറ്റുവെള്ളം വന്നു പറഞ്ഞു. ഇപ്പൊ പൂ പറിക്കാൻ വന്നു പറഞ്ഞു. നീ എന്ത് കള്ളക്കളി കളിച്ചാലും ആ പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടിച്ച് തന്നെ തോപ്പിക്കാമെന്ന് വിചാരിക്കണം. ഒരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടുന്നത് തോൽവിയല്ല, ജയമാണ്. അതെ, ഒരു ഉത്തരവാദിത്വമില്ലാതെ കറങ്ങി നടന്ന് ഇവൻ ആതിരെ കെട്ടി. അത് ഇവന്റെ ജയമല്ലേ? ഇവൻ ജയിച്ചതല്ല, എന്റെ പെങ്ങൾ എന്നെ തോപ്പിച്ചതാ. ആ പെണ്ണെന്തെങ്കിലും വിളിച്ചു പറഞ്ഞെന്ന് പറഞ്ഞ് എന്റെ മേക്കിട്ട് കയറാൻ വരുന്ന എന്തിന്? ബുദ്ധിപരമായിട്ട് ഞാൻ ഇടപെട്ടില്ലായിരുന്നു. ഒറ്റ ഒരുത്തം ഇവിടുന്ന് ജീവനോട് പോത്തില്ലായിരുന്നു. അതെ, ചുളുവിന് ഒരു കാശുകാരി പെണ്ണിനെ സ്വന്തമാക്കാനുള്ള ചാൻസ് വീണ് കിട്ടിയില്ലേ? ഞാനായിരുന്നെങ്കിൽ അന്തസ്സായിട്ട് താലിയും കെട്ടിട്ട് ഒരു മുതലയാർക്കം കൗണ്ടറായിട്ട് ഇവിടെ കഴിഞ്ഞേനെ. അങ്ങനെ ഒരു ആകാശ കോട്ട ആരും പണിയണ്ട. വേണ്ട, കോട്ട അച്ചുവട്ടം പണിഞ്ഞോ. പണിയല്ല, ചിലരൊക്കെ പണിതത് പൊളിക്കാനാ പോകുന്നത്. പൊളിക്കടാ, സത്യം തെളിയിക്ക്. തെളിയിക്കും. ഒന്നും വേണ്ടാന്ന് വെച്ച് പോകാനൊരുങ്ങിയതാ ഞാൻ. ഇനി ഇതിന്റെ സത്യം തെളിയിച്ചിട്ടേ ഞാൻ പോകൂ. നീയാണ് അവളെ കൊണ്ട് ഈ കള്ളച്ചൂത് കളിപ്പിച്ചതെന്ന് അവള് പറഞ്ഞ ഒരു വെന്റ് നടത്താൻ നീ ബാക്കിയുണ്ടാവില്ല. നീയും ഉണ്ടാവില്ല. നേരെ ബംഗ്ലാവിലേക്കാ പോയത്. നമ്മൾ പറഞ്ഞ കാര്യമല്ലാതെ മീനാക്ഷി ഏട്ടനോട് പോയി പറഞ്ഞ എങ്കിലവന്റെ ആയുസ് ഒറ്റക്കൊമ്പൻ എടുത്തതല്ലോ. നീ പിന്നാമ്പറത്ത് റോഡിൽ ചെന്ന് മീനാക്ഷിയോട് കാര്യം പറ. നീ അവിടെ പോന്നു, ഞാൻ കൂടെ പോയി പറഞ്ഞു. ഇവിടെ വല്ലടാ മീനാക്ഷി എവിടെ? ആരുടെ മടിയിലല്ല മാടി എന്ന് പറഞ്ഞ മട്ട് പവിട്ടറസ്. നീ വാ, അച്ചുവേട്ടൻ പോയി കഴിഞ്ഞു. എനിക്ക് മാടി കയറിയ തല ചുറ്റും. എന്നെ കൊണ്ട് അഴിപ്പിക്കാൻ വേണ്ടി കറുപ്പ് ജല എടുത്തോണ്ട് വന്നേക്കാണ് ലേ കള്ളി. ദൈവമേ, എന്റെ ഷർട്ട് നാട്ടാമയ്ക്ക് മുന്നിൽ എനിക്കെതിരെയുള്ള തെളിവ്. എടി, അപ്പൊ എന്റെ ഷർട്ട് അടിച്ചു മാറ്റിയത് നീയാണല്ലേ? എന്തിനാടി ഇത് മോഷ്ടിച്ചത്? എനിക്കിഷ്ടമുണ്ടായിട്ട്. കാരണം കുറ്റിക്കിട്ടോർണം പൊട്ടിച്ചാലുണ്ടല്ലോ. ഊരടി ഷർട്ട് മനസ്സില്ലെങ്കിലോ? നിന്റെ മനസ്സും മനസ്സമ്മതം ഒക്കെ പള്ളിയിൽ പോയി പറഞ്ഞാ മതി. പറയേണ്ടവരുടെ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനി പള്ളിയിലും കൂടെ പോയി പറയണമെങ്കിൽ ഞാൻ അതിനും റെഡിയാ. എന്റെ സ്വഭാവം നിനക്ക് ശരിക്കറിയാഞ്ഞിട്ടാ? ഒക്കെ ശരിക്കറിഞ്ഞിട്ട് തന്നെയാ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഓ, അപ്പൊ എന്നെ കുറിച്ച് എല്ലാം പറഞ്ഞു തന്ന ഒരാൾ ഇതിന്റെ പിന്നിലുണ്ട്. സത്യം പറയടി, എന്നെ ചൂണ്ടിക്കാണിച്ചോളാൻ നിന്നോട് പറഞ്ഞതാ നജീബല്ലേ? അല്ല. പിന്നെ ആരടി? സത്യം പറയടി, ആരാ നിന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത്? സാക്ഷാൽ കാഞ്ചി കാമാക്ഷി. കാഞ്ചി? എടി അവിടെ നിക്ക. ഇവളെ എന്നെ കൊണ്ട് കറുപ്പഴിപ്പിച്ചെടുപ്പിക്കുന്നാ തോന്നുന്നത്. നീ എന്താ ഇവിടെ? അല്ല, കറുപ്പഴിക്കാൻ. കറുപ്പഴിക്കാനോ? അല്ല, അച്ചുവട്ടൻ മീനാക്ഷി മടിയില്. അല്ല, മാടിയില്. അയ്യോ, ഹ്ഹ്
അല്ല, ഞാൻ ഈ ഷർട്ട് അഴിക്കാനായിട്ട്. ഓ, അപ്പൊ ഷർട്ടും പാന്റും അഴിക്കാനുള്ള പുറപ്പാടായിരുന്നു അല്ലേ? ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. എന്റെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായി. എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് കൈയൊഴിയാൻ നോക്കിയിട്ട് ഇപ്പൊ പട്ടാ പകല് പുറത്തൊരുത്തനെ കാവല നിർത്തിയിട്ട് ഇവിടെ വന്ന് എന്ത് തോന്നിയാ കാണിക്കാവൂ? എന്റെ പുലികളിയാടാ നീ തൊലിച്ചത്? നീ ഇവിടെ ഉണ്ടായിരുന്നിട്ടാണ് ഇതൊക്കെ? എന്താ ഉണ്ടായത്? താലി കെട്ട് കഴിയുന്നതിന് മുമ്പ് വയറ്റിലുണ്ടായതിന്റെ വളകാപ്പ് ചടങ്ങ് നടത്തേണ്ടി വരുമെന്നാ തോന്നുന്നത്. ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ ഇവരിപ്പൊ ദിഗംബരനായി. അതെ, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ നീ എന്താടാ കട്ടിൽ കിടന്ന് നൂലുണ്ടാക്കി കളർ മുക്കാറ്? ഞാൻ അറിയാതെ ഇവള് മോഷ്ടിച്ചോണ്ട് വന്ന ഷർട്ട് ഞാൻ തിരിച്ചു വാങ്ങുന്നതിനിടയിൽ കാല് തട്ടി കട്ടില് വീണു, അത്രേ ഉള്ളൂ. എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവള് എഴുന്നള്ളിച്ചത് കെട്ടിച്ചമച്ചുണ്ടാക്കിയ കള്ളക്കഥയായിരുന്നു, അല്ലാതെ ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. എന്റെ ഷർട്ട് അന്ന് പുഴുകി തന്നോടി. എന്തായി? എന്താവാൻ? എടാ, ഈ മീനാക്ഷി ഉണ്ടല്ലോ, അവള് നമ്മള് വിചാരിച്ച എനമയല്ല. അത് അച്ചുവേട്ടന്റെ വരവ് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. കവളത്തൊരു പൊട്ട്. അവളുടെ കവളത്തിട്ട് ഞാനൊന്ന് പൊട്ടിച്ചാന്. അല്ല, ഈ കവളത്ത് അവളുടെ പൊട്ടിരിക്കുന്നു. ഇതെങ്ങനെ കവളത്ത് വന്നത്? അത് കട്ടിലി കിടന്നപ്പോ പറ്റിയതായിരിക്കും. ഇതിനിടക്ക് കട്ടിലി കിടന്നാ? ഈശ്വര, കാത്തു തുഴിച്ചത് മുഴുവൻ അവള് ചോർത്തിയെടുത്താ? ഇനി അങ്ങനെ നിരപരാധി. അതല്ല, ഇത് എന്റെ ഷർട്ട് അടിച്ചു മാറ്റിയത് അവളാ. അത് ഞാൻ തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചപ്പോ കട്ടിൽ വീണ് അവിടുന്ന് പറ്റിയതായിരിക്കും. നീ വാ. ഈശ്വരാ, ഞാൻ ഇതിലേത് വിശ്വസിക്കും? അയാളുമായിട്ട് രഹസ്യബന്ധം ഉണ്ടായിരുന്നു എന്ന് നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞതാ. ഇനി അത് കള്ളമാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കോ? ഈ ആയുസിൽ മീനാക്ഷിയുടെ കഴുത്തിൽ താലി കെട്ടാൻ ആരെങ്കിലും വരുമോ? നമ്മുടെ ശരവണം പോലും സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. ലാളിച്ച് വളർത്തിയതിന് ശിക്ഷ അവള് തന്നത്. ഇനി എന്തിനാണ് അലങ്കാരങ്ങളും ഒരുക്കങ്ങളും ഒക്കെ? ഒന്നും വേണ്ടെന്ന് പറഞ്ഞേക്ക്. അങ്ങനെയൊക്കെ തീരുമാനിക്കാൻ വരട്ടെ. മാപ്പിള മാറിയെന്ന് കരുതി മാനും മാഞ്ചാതി അറിയാതെ മീനാക്ഷിയുടെ കല്യാണം നടത്തുന്നത് മാനക്കേടല്ലേ? ഇനി എന്ത് മാനം? താല്പര്യമില്ലാത്ത ഒരാളെ കൊണ്ട് നിർബന്ധിച്ച് കെട്ടിച്ചിട്ട് ഒരു കുട്ടിയായിട്ട് ഇട്ടേച്ചു പോയാൽ എന്ത് ചെയ്യും? ഏയ്, അങ്ങനെയൊന്നും ഇട്ടേച്ചു പോവില്ല. ശുണ്ടിക്കാരനാണെങ്കിലും വലിയ തറവാട്ടുകാരനാ, വലിയ പ്രമാണി. ഞാൻ അവിടെ പോയപ്പോ കണ്ടതല്ലേ. എങ്ങനെയെങ്കിലും അയാളെ പറഞ്ഞ് സമ്മതിപ്പിക്കുക വേണ്ടത്. അല്ലാതെ നാട്ടാമ്മയുടെയും നാട്ടുകാരുടെയും മുമ്പിൽ വെച്ച് പറഞ്ഞതൊക്കെ കള്ളത്തരമാണെന്ന് അറിഞ്ഞാ പിന്നെ ഉണ്ടാവാൻ പോണ ശിക്ഷയെക്കുറിച്ച് ഓർക്കാത്തതെന്താ? കുടുംബം അടച്ച് ഊരു വലയ്ക്കാ പിന്നെ ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റുമോ? എന്റെ കാഞ്ചി കാമാക്ഷി, എന്നെ പരീക്ഷിച്ചത് മതിയായില്ലേ നിനക്ക്? നീ സമാധാനമായിരിക്കും, ഞാൻ ഒരു വഴി ആലോചിക്കട്ടെ.